നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഡി സിനിമാസ് തിയേറ്റർ ഭൂമി കൈയേറ്റ കേസിൽ ദിലീപിന് തിരിച്ചടി. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. സിറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ സഹായമെത്രാൻ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെതിരെ പരാതിയുമായി ഇന്ത്യൻ കാത്തലിക് ഫോറം. കാർദിനാൾ ആലഞ്ചേരിയെ വധിക്കാൻ ഒരു വിഭാഗം വൈദികർ ഗൂഢാലോചന നടത്തിയെന്നും മാവോയിസ്റ്റുകളെ ബിഷപ്പ് ഹൌസിൽ താമസിച്ചുവെന്നും പരാതി. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ചോർന്നത് അക്കൗണ്ടൻസി പരീക്ഷയുടെ ചോദ്യപേപ്പർ. പെരുമ്പാവൂരിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടെത്തിച്ച പാൻ മസാല ശേഖരം പിടികൂടി. പിടികൂടിയത് 7500 പാക്കറ്റ് ഹാൻസിന്റെ പാക്കുകൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കയറ്റുമതിക്കായി എത്തിക്കുന്ന പാക്കറ്റുകളിൽ നിന്നും മോഷണം നടത്തിയ ജീവനക്കാർ പിടിയിൽ. പിടിയിലായത് കാർഗോ വിഭാഗത്തിലെ 3 ജീവനക്കാർ. ഇനി വിശദമായി നോക്കാം. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. കയ്യേറ്റം നടന്നിട്ടില്ലെന്ന വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് കോടതി തള്ളി. മുൻ ജില്ലാ കളക്ടർ MS ജയ, ദിലീപ് എന്നിവർക്കെതിരെ പൊതുപ്രവർത്തകൻ PD ജോസഫ് നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്നായിരുന്നു കോടതിക്ക് മുന്നിലെത്തിയ പൊതുതാൽപര്യ ഹർജിയിലെ ആരോപണം. ദിലീപിനു പുറമെ മുൻ ജില്ലാ കളക്ടർ MS ജയയുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ വിജിലൻസ് DYSP അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. പുറമ്പോക്ക് ഭൂമി കയ്യേറിയിട്ടില്ലെന്നും മുൻ ജില്ലാ കളക്ടറുടെ നടപടി നിയമപരമാണെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞാണ് പരാതിക്കാരൻ സമർപ്പിച്ച രേഖകൾ കണക്കിലെടുത്ത് കോടതി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. പൊതുപ്രവർത്തകൻ PD ജോസഫാണ് പരാതിക്കാരൻ. കേസിലെ വിജിലൻസ് നടത്തിയ അന്വേഷണം ശരിയല്ലെന്ന് കണ്ടെത്തുകയും പരാതിക്കാരൻ നൽകിയ രേഖകൾ കോടതി തെളിവായി സ്വീകരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെതിരെയും മുൻ കളക്ടർ ജയക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. റവന്യൂ രേഖകൾ പരിശോധിച്ചും സ്ഥലം അളന്നുമായിരുന്നു വിജിലൻസ് DYSP റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് തള്ളിക്കളഞ്ഞതോടെ പ്രാഥമിക തലം മുതൽ തുടരന്വേഷണം നടത്താനാണ് സാധ്യത. ആലുവ സ്വദേശി സന്തോഷ് ഇതേ വിഷയത്തിൽ നൽകിയ പരാതി ജില്ലാ കളക്ടറുടെ പരിഗണനയിലാണ്. റീസർവേ പൂർത്തിയായെങ്കിലും കളക്ടർ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുത്തിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് തിരുക്കൊച്ചി ഗവൺമെന്റ് വഴി ചാലക്കുടിയിലെ സ്വകാര്യ ദേവസ്വത്തിന് ലഭിച്ച ഭൂമി 8 ആധാരങ്ങളിലൂടെ ദിലീപ് സ്വന്തമാക്കിയെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. ഉന്നതതല ഉദ്യോഗസ്ഥ സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് PD ജോസഫ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കോഴിക്കോട് ഫറോ കോളേജിൽ അധ്യാപകരും ജീവനക്കാരും ചേർന്ന് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. ഹോളി ആഘോഷിച്ച 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. അക്രമത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു. രണ്ടാം വർഷ ബിരുദ പരീക്ഷ കഴിഞ്ഞ് ഹോളി ആഘോഷം നടത്തിയ വിദ്യാർത്ഥികളെയാണ് അധ്യാപകരും കോളേജ് ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചത്. പൈപ്പുകളും വടികളും ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു. ഞങ്ങളെല്ലാവരും ഹോളി ആഘോഷിക്കുന്നു, സെക്കൻഡ് ഇയറിന്റെ ഹോളി ആഘോഷിച്ചു. എക്സാം കഴിഞ്ഞ ഹോളി ആഘോഷിച്ചപ്പോൾ സാറന്മാർ വഴക്കുണ്ടാക്കി, പിന്നെ അപ്പറും ഇപ്പറും അടി, പിന്നെ സാറന്മാർ പെരുവാട്ടി. സാറിൻ്റെ വൈപ്പറും കല്ലും വൈപ്പർ റോഡൊക്കെ എടുത്ത് അടിക്കണം. കൈവിൽ കിട്ടുന്ന എന്തോ എടുത്തിട്ട് അടിക്കാം. ഹോസ്റ്റലിലും നമ്മളെ കോളേജിൻ്റെ വേക്കനെ ഓടിപ്പിച്ച്, അപ്പുറം ഹോട്ടലിൽ കോളേജിൻ്റെ പുറത്തേക്ക് കിട്ടും, പുറകെ വന്നിട്ട് അടിക്കുക. അപ്പുറം നാട്ടുകാരും വന്ന് അടിച്ചില്ലായി. ഓക്കെ ഓക്കെ. പിന്നെ കുറേ പേർക്ക് പരിക്കായി, 2-3 നാൾ നേരത്തെ ഇവിടെ വന്നിട്ട് അഡ്മിറ്റായി, കണ്ണിനൊക്കെ അടി കൊണ്ടിട്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതെന്ന് സംശയം. അക്കൗണ്ടൻസി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദില്ലി സർക്കാർ ഉത്തരവിട്ടു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നത് CBSE തള്ളിക്കളഞ്ഞു. പരീക്ഷ റദ്ദു ചെയ്യില്ല എന്നും CBSE അറിയിച്ചു. വാട്സപ്പ് വഴി ഇന്നലെ രാത്രിയോടെ ചോദ്യപേപ്പർ ചോർന്നെന്നാണ് ദില്ലി സർക്കാർ കണ്ടെത്തിയത്. ഇന്ന് അക്കൗണ്ടൻസി പരീക്ഷ നടക്കുന്നതിനിടയിലാണ് വിവരം പുറത്തുവന്നത്. സംഭവം സ്ഥിരീകരിച്ച ഡൽഹി ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായ മനീഷ് സിസോദിയ ട്വീറ്റ് ചെയ്തു. ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കാനും CBSEയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം CBSE തള്ളിക്കളഞ്ഞു. പരിശോധനയിൽ എല്ലാ സ്കൂളുകൾക്കും അയച്ച ചോദ്യപേപ്പറുകളും സുരക്ഷിതമായി ലഭിച്ചുവെന്ന് കണ്ടെത്തിയതായി CBSE അറിയിച്ചു. ചോർന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും CBSE പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി.
എന്നാൽ ഡൽഹി സർക്കാർ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ വർഷം 11 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 12-ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. 5 മാർച്ചിന് ആരംഭിച്ച പരീക്ഷകൾ 13 April സമാപിക്കും. ചോദ്യപേപ്പർ ചോർന്നാൽ പരീക്ഷ റദ്ദ് ചെയ്ത് വീണ്ടും നടത്തണമെന്നാണ് CBSE ചട്ടം. ന്യൂസ് ബ്യൂറോ ദില്ലി. സിറോ മലബാർ സഭ ഭൂമിയിടപാടിൽ സഹായമെത്താൻ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെതിരെ പരാതിയുമായി ഇന്ത്യൻ കാത്തലിക് ഫോറം. കർദിനാൾ ആലഞ്ചേരിയെ വധിക്കാൻ ഒരു വിഭാഗം വൈദികർ ഗൂഢാലോചന നടത്തിയെന്നും ഇതിനായി മാവോയിസ്റ്റുകളെ ബിഷപ്പ് ഹൌസിൽ താമസിപ്പിച്ചുവെന്നും അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഒരു വിഭാഗം വിശ്വാസികൾ ആർച്ച് ബിഷപ്പ് ഹൌസിലെത്തി കർദിനാളിനോട് തട്ടിക്കയറുന്നതിന്റെ ദൃശ്യങ്ങളും പരാതിക്ക് ഒപ്പമുണ്ട്. സഭാഭൂമിയിടപാടിൽ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസെടുത്തതിന്റെ പിന്നാലെയാണ് കർദിനാളിനെ പിന്തുണയ്ക്കുന്നവർ സഹായമെത്രാൻ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കർദിനാളിനെ വധിക്കാൻ ഒരു വിഭാഗം വൈദികർ ഗൂഢാലോചന നടത്തിയെന്നും ഇതിനായി മാവോയിസ്റ്റുകളെയും തീവ്രവാദ ബന്ധമുള്ളവരെയും കൂട്ടിപ്പിടിച്ചതായും ഗുരുതര ആരോപണവും പരാതിയിലുണ്ട്. 2017 December 6 ഗുണ്ടലെ കല്ലൂർ റെന്യൂവൽ സെന്ററിലും ബിഷപ്പ് ഹൌസിലും താമസിപ്പിച്ചു. December 23 സ്ത്രീകളടക്കം ഒരു വിഭാഗം വിശ്വാസികൾ ആർച്ച് ബിഷപ്പ് ഹൌസിലെത്തി ഭൂമി വിവാദത്തെക്കുറിച്ച് കർദിനാളിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തില് ഞാൻ വെച്ചിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് ഫൈനലായിട്ട് തന്നിട്ടില്ല. അത് തന്നിട്ടേ നമ്മളോട് പറയത്തുള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്നെ ചോദിക്കുക. നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും വിശ്വാസികളുടെ സംഘം ചോദ്യങ്ങൾ തുടർന്നപ്പോൾ ഇത് കോടതിയല്ലെന്ന് പറഞ്ഞ് കർദിനാൾ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സഹായമെത്രാൻ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിന്റെ നേതൃത്വത്തിലുള്ള സേവേ ഫാമൻ എന്ന സംഘടന തീവ്രവാദ ബന്ധമുള്ളവരെ സഹായിക്കുന്നറിഞ്ഞ് കർദിനാൾ താക്കീത് നൽകുന്നുവെന്നും ഇതിനുള്ള പ്രതികാരമാണ് കർദിനാളിനെതിരായ ആസൂത്രിത നീക്കമെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നെയ്യാറ്റിൻകരയിൽ മരത്തിൽ കയറി മധ്യവയസ്കന്റെ ആത്മഹത്യാ ഭീഷണി. റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയിട്ടും പരിഗണിക്കാത്തതിനാലാണ് പരശുവക്കൽ സ്വദേശി അശോകൻ ആത്മഹത്യാശ്രമം നടത്തിയത്. സംഭവം അറിഞ്ഞ ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ അശോകനെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 6 മാസമായി അശോകൻ നെയ്യാറ്റിൻകര സപ്ലൈ ഓഫീസിൽ തന്റെ കുടുംബത്തെ BPL പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കാട്ടി അപേക്ഷ നൽകിയിട്ട. എന്നാൽ ഇതുവരെയും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല. ഇതിൽ മനംനൊന്താണ് ഇയാൾ സപ്ലൈ ഓഫീസിന് സമീപത്തുള്ള വൻമരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും അശോകനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ താഴെയിറങ്ങാൻ തയ്യാറായില്ല. നേരത്തെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡമനുസരിച്ച് ഇലക്ട്രിക് തൊഴിലാളിയായ ഇയാൾക്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അർഹതയുണ്ടായിരുന്നു. എന്നാൽ മനഃപൂർവ്വം ഉദ്യോഗസ്ഥർ നടപടി വൈകിപ്പിക്കുകയായിരുന്നുവെന്നാണ് അശോകന്റെ പരാതി. സംഭവം ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമന്റെ ശ്രദ്ധയിൽപ്പെട്ടയുടനെ അദ്ദേഹം പ്രശ്നത്തിൽ ഇടപെട്ടു. അശോകന്റെ പരാതി ഉടൻ പരിഹരിക്കണമെന്നും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അശോകനെ ഫയർഫോഴ്സ് സംഘം മരത്തിനു മുകളിൽ നിന്ന് താഴെ ഇറക്കി തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. സോഷ്യൽ മീഡിയയിൽ കുപ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് വിജയിക്കുന്ന BJP തന്ത്രം വെളിപ്പെടുത്തി BJP IT സെൽ പ്രവർത്തകൻ. ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ധ്രുവരതി അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോയിലാണ് മഹാവീർ എന്ന BJP IT സെൽ പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ. രാജ്യത്ത് 1 മണിക്കൂർ കൊണ്ട് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ സാധിക്കുന്ന നിലയിലാണ് BJP IT സെല്ലിന്റെ പ്രവർത്തനമെന്നും മഹാവീർ പറയുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്താൻ സോഷ്യൽ മീഡിയ വലിയ പങ്കുവഹിച്ചിരുന്നു. അസത്യങ്ങളെ പോലും സത്യമെന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു BJP സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ. രാജ്യമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ നെറ്റ്വർക്ക് രാജ്യത്ത് വലിയ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ പ്രാപ്തമെന്നാണ് BJP IT സെല്ലിലെ മുൻ പ്രവർത്തകൻ മഹാവീറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തൊഴിലില്ലാത്ത യുവാക്കളെ നല്ല തുക വാഗ്ദാനം ചെയ്ത് IT സെല്ലിന്റെ ഭാഗമാക്കി അവരെക്കൊണ്ട് അസത്യപ്രചരണം നടത്തുന്നതാണ് സെല്ലിന്റെ രീതിയെന്നാണ് ധ്രുവരതിക്ക് നൽകിയ അഭിമുഖത്തിൽ മഹാവീർ പറയുന്നത്. ഇതോടൊപ്പം ഏതൊരു വിഷയത്തെയും വർഗീയവൽക്കരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന IT സെൽ
വ്യാജ മുസ്ലിം ഐഡികളിലൂടെ ബി ജെ പി അനുകൂല വാർത്തകളും സൃഷ്ടിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി ബി ജെ പി അനുകൂല വാർത്ത പ്രചരിപ്പിക്കുവാൻ എല്ലാ ഐ ടി സെൽ പ്രവർത്തകർക്കും ലാപ്ടോപ്പും ഫോണുകളും നൽകുമെന്നും മഹാവീർ പറയുന്നു. പ്രമുഖരുടെ വ്യാജ പ്രൊഫൈലുകളിലൂടെയും ബി ജെ പി അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായും മഹാവീർ വെളിപ്പെടുത്തി. സെല്ലിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഐ ടി സെൽ സൂപ്പർ 150യുടെ അന്തിമ ലക്ഷ്യം യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കുകയാണെന്നും അതിനായുള്ള പ്രചരണം ആരംഭിച്ചതായും വീഡിയോയിൽ പറയുന്നു. ബി ജെ പിയുടെ തന്ത്രപ്രധാന പ്രചരണ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഐ ടി സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഐ ടി സെൽ പ്രവർത്തകനിലൂടെ തന്നെ വെളിവായതോടെ 2019 സോഷ്യൽ മീഡിയ പ്രചരണം ഫലം കാണില്ലെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ കരുതുന്നത്. ന്യൂസ് ഡെസ്ക്. എറണാകുളത്തെ വീപ്പ കൊലപാതകത്തിന്റെ നിർണായക തെളിവുകൾ ലഭിച്ചത് ഒരു സ്ക്രൂവിൽ നിന്ന്. ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഉന്മേഷിന്റെ അന്വേഷണ മികവാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകമായത്. സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും കവച്ചുവെക്കുന്ന പ്രകടനമാണ് ഈ കേസിൽ അന്വേഷണ സംഘം നടത്തിയത്. കേരള പോലീസിന്റെ അന്വേഷണ മികവിനെ കുറിച്ച് നിരവധി ഉദാഹരണങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് എറണാകുളത്തെ വീപ്പ കൊലപാതകം. ഒരു വർഷം മുൻപ് നടന്ന കൊലപാതകം വളരെ ആസൂത്രിതമായിട്ടാണ് അവർ നടപ്പിലാക്കിയത്. കായലിൽ തള്ളി ഒരു വർഷത്തിന് ശേഷം കായൽ വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് വീപ്പ പുറത്തെടുത്തത്. എന്നിട്ടും സംശയമൊന്നും ഇവർക്ക് തോന്നിയില്ല. ഇതിനിടയിൽ ജെ സി ബി കൊണ്ടൊരു ചെറിയ പൊട്ടലും വീപ്പയ്ക്കുണ്ടായി. എന്നിട്ടും ഒന്നും അറിയാതെയാണ് തൊഴിലാളികൾ അന്നേ ദിവസം മടങ്ങിയത്. അടുത്ത ദിവസം വീപ്പയിൽ നിന്നൊരു ദ്രാവകം പുറത്തു വരുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ സൂക്ഷിച്ച് പരിശോധിച്ചപ്പോൾ നേരിയ രീതിയിലുള്ള ദുർഗന്ധവും അനുഭവപ്പെട്ടു. ഉടൻ തന്നെ പത്രത്തിലും മറ്റും വാർത്ത വരികയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. പിന്നീട് ശരീരാവശിഷ്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത മിടുക്കനായ ഫോറൻസിക് സർജൻ ഡോക്ടർ ഉന്മേഷാണ് പ്രതികളിലേക്ക് എത്തിയ നിർണായക തെളിവ് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാലിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന അപകടത്തെ തുടർന്നിട്ടിരുന്ന ഇരുമ്പ് കമ്പിയുടെ സ്ക്രൂ ആണ് കുറ്റവാളികളിലേക്കും കൊല്ലപ്പെട്ട സ്ത്രീയെക്കുറിച്ചും വിവരം ലഭിച്ചത്. പൂനെയിലുള്ള ഒരു കമ്പനി കേരളത്തിൽ വിതരണം ചെയ്തതാണ് ഈ ഉപകരണം. കേരളത്തിൽ മൊത്തം 300 വിറ്റഴിച്ചത്. ഇതിൽ 6 എറണാകുളത്ത് വിറ്റഴിച്ചു. ഇതിൽ 1 കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാലിലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഡോക്ടർ ഉന്മേഷ് നൽകിയ നിർണായക വിവരങ്ങളാണ് പിന്നീട് പോലീസിന് പ്രതികളിലെത്താൻ സഹായിച്ചത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സഹോദരി ഭർത്താവിനെ അടിച്ചു കൊന്ന കേസിൽ പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇടുക്കി അടിമാലയിൽ നടന്ന കൊലപാതകത്തിൽ ഒളിവിലായിരുന്ന പ്രതി ബാലമുരുകൻ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. പ്രതി ബാലമുരുകനും സഹോദരി ഭർത്താവ് ഗണേശനും തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. തമിഴ്നാട്ടുകാരായ ഇരുവരുടെയും കുടുംബങ്ങൾ അടുത്തടുത്താണ് താമസം. ഇരുവരും പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു. വഴക്കിനിടെ സമീപത്ത് കിടന്ന വിറകുകൊള്ളിക്കൊണ്ട് ബാലമുരുകൻ ഗണേശനെ തല്ലി. ഗുരുതരമായി പരുക്കേറ്റ ഗണേശൻ തിങ്കളാഴ്ച രാത്രിയോടെയാണ് മരണപ്പെട്ടത്. ഇതിനിടെ പ്രതി ബാലമുരുകൻ ഒളിവിൽ പോകുകയും ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രതി അടിമാലിയിലെത്തിയതായുള്ള വിവരം ലഭിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ ബാലമുരുകൻ അറസ്റ്റിലാകുകയായിരുന്നു. ശാന്തൻപാറ SI TD പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയനാട് പുൽപ്പള്ളിയിൽ കർണാടക വനംവകുപ്പ് ഗാർഡ് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. കഴിഞ്ഞ ദിവസം അതിർത്തി മേഖലയായ കന്നാരമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വണ്ടിക്കടവ് കോളനിയിലെ വിനോദിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. സംഭവത്തിന് ശേഷം രാത്രി വിനോദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിർത്തി വനമേഖലയിലെ പുഴയിൽ പതിവ് പോലെ കുളിക്കാനെത്തിയ വിനോദിന് നേരെ കർണാടക വനംവകുപ്പ് ഗാർഡ് വെടിതീർക്കുകയായിരുന്നു. തലനാരിഴക്കി രക്ഷപ്പെട്ട വിനോദ് സംഭവം പുറത്തു പറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കർണാടക വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് വെടിയുതിർത്ത ഗാർഡിനെ കർണാടക വനംവകുപ്പ് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിനോദ് ആത്മഹത്യ ചെയ്തത്. പുൽപ്പള്ളി പോലീസ് സംഭവം ഒത്തുതീർക്കാൻ ശ്രമിക്കുകയും വിനോദിന് ഭീഷണിയുണ്ടായിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പുൽപ്പള്ളി SI ജോസിന്റെ നേതൃത്വത്തിൽ ഈ ആദിവാസി ജനഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂട്ടി കർണാടക ഫോറസ്റ്റ് ഏരിയ ക്യാമ്പ് ഓഫീസിൽ പോയി ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതിൽ വലിയ ദുരൂഹതയുണ്ട്. സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ സമരം ശക്തമായതോടെ സബ് കളക്ടർ ഉൾപ്പെടുന്ന സംഘം വണ്ടിക്കടവ് കോളനിയിലെത്തി. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണവും നടപടിയും അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഈ വിനോദം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് എന്തെങ്കിലും കാരണമായിട്ടുണ്ടോ? ആരെങ്കിലും അതിന്റെ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ? ആരുടെയെങ്കിലും ശല്യം കൊണ്ടാണോ വിനോദ് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരം വിശദമായി അന്വേഷിച്ച് അതിന് കാരണക്കാരായിട്ടുള്ള ഒരു പേരിൽ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന്. സംഭവത്തിൽ ചർച്ചയ്ക്കായി പുൽപ്പള്ളി SI ഉൾപ്പെടെയുള്ളവർ കർണാടക വനത്തിലെ ക്യാമ്പിലെത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ മുഴുവൻ പരാതികളും അന്വേഷിക്കുമെന്ന് മാനന്തവാടി DYSP KM ദേവസി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വയനാട്.
കൊച്ചിൻ ടസ്കേഴ്സിനെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കിയതിന് ബി സി സി ഐ നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി. 550 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ബി സി സി ഐ നൽകേണ്ടത്. കൊച്ചി ടസ്കസ് നൽകിയ ബാങ്ക് ഗ്യാരണ്ടി ബി സി സി ഐ പണമാക്കി മാറ്റിയെടുക്കുകയും ടീമിനെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നടപടികളെ ചോദ്യം ചെയ്ത് കൊച്ചി ടീം നൽകിയ പരാതിയിലാണ് സുപ്രീംകോടതിയുടെ വിധി വന്നത്. നേരത്തെ പണം വേണ്ടെന്നും ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ കളിക്കാൻ അനുവദിച്ചാൽ മതിയെന്നുമാണ് കൊച്ചി ടസ്കേഴ്സ് ഫ്രാഞ്ചൈസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ബി സി സി ഐ ഈ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല. റൺദേവു സ്പോർട്സ് വേൾഡ് എന്ന പേരിൽ 5 കമ്പനികൾ ചേർന്നാണ് 2011 കൊച്ചി ടസ്കേഴ്സ് എന്ന ടീം രൂപീകരിച്ചത്. 1560 കോടി രൂപയാണ് കേരള ടീമിന് ഐ പി എല്ലിലേക്കുള്ള പ്രവേശനത്തിനായി വേണ്ടി വന്ന ലേലത്തുക. ഐ പി എല്ലിൽ ഉയർന്ന 2-ാമത്തെ ലേലത്തുകയാണിത്. കരാർ ലംഘിച്ചെന്ന കാരണത്താൽ 2011 ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചി ടീമിനെ ബി സി സി ഐ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കി. കൊച്ചി ടീമിന്റെ എതിർപ്പ് വകവെക്കാതെ അവർ നൽകിയ ബാങ്ക് ഗ്യാരണ്ടിയിൽ നിന്ന് 156 കോടി രൂപ ബി സി സി ഐ പണമാക്കി പിൻവലിക്കുകയും ചെയ്തു. പുതിയ ബാങ്ക് ഗ്യാരണ്ടി 6 മാസത്തിനുള്ളിൽ നൽകാൻ ക്രിക്കറ്റ് ബോർഡ് കൊച്ചി ടീമിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതു നടക്കാതായതോടെ ടീം ഐ പി എല്ലിൽ നിന്ന് പുറത്തായി. പുറത്താക്കുന്നതിന് മുമ്പ് 340 കോടി രൂപ ക്രിക്കറ്റ് ബോർഡിന് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെയായിരുന്നു ബി സി സി യുടെ നടപടി. ഇതോടെയാണ് കൊച്ചി ടീം ആർബിട്രേറ്ററെ സമീപിച്ചത്. ടീമിൽ കളിച്ചവർക്ക് പ്രതിഫലം പോലും ലഭിച്ചിരുന്നില്ല. ടീമിനെതിരെ കോടതിയിൽ പോകാനാണ് ബി സി സി കളിക്കാരോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ ദില്ലി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹൈൽ മഹ്മൂദിനെ പാകിസ്ഥാൻ തിരിച്ചുപിടിച്ചു. ദില്ലിയിൽ താൻ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് മഹ്മൂദിനെ തിരികെ വിളിച്ചത്. എന്നാൽ പാകിസ്ഥാൻ നയതന്ത്ര കാര്യാലയത്തിന് സുരക്ഷിതത്വവും വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്നും ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കി. സൊഹൈൽ മഹ്മൂദ് ഇസ്ലാമാബാദിലേക്ക് തിരിച്ചു. നയതന്ത്ര പ്രതിനിധികളെ പീഡിപ്പിക്കുന്നുവെന്ന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചത്. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കപ്പെടുന്നതായി കാണിച്ച് ഇന്ത്യയും പാകിസ്ഥാനും 3 ദിവസം മുൻപാണ് പരസ്പരം പരാതി നൽകിയത്. മാനസികമായി നേരിടുന്ന പീഡനങ്ങൾ കാരണം ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഡൽഹിയിൽ ഒപ്പം താമസിപ്പിക്കാൻ കഴിയുന്നില്ലെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അടുത്തിടെ ഇന്ത്യയിലെ പാക് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാറിനെ ഒരു സംഘം ആൾക്കാർ പിന്തുടരുകയും ഡ്രൈവറെ അതിശയിപ്പിക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം ഇന്ത്യ തള്ളിയിരുന്നു. ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതേ സമയം അറിയിപ്പൊന്നും നൽകാതെ പെട്ടെന്ന് ഔദ്യോഗിക വാഹനങ്ങൾ പിൻവലിക്കുക, ഇന്ത്യൻ എംബസിയിൽ അറ്റകുറ്റപ്പണികൾക്കായി വരുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ നിന്നും തങ്ങൾക്ക് നേരിടേണ്ടി വന്നതായി പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. മതിയായ രേഖകളില്ലാതെ പിടിയിലായതിനെ തുടർന്ന് വെയ്യൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന 36 ബംഗ്ലാദേശ് പൗരന്മാരെ വിട്ടയച്ചു. രേഖകൾ എത്തിക്കാൻ ധാക്കയിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകയും സന്നദ്ധ സംഘടനയും മുൻകൈ എടുത്തതോടെയാണ് മോചനം സാധ്യമായത്. കേരളത്തിൽ ജോലി തേടിയെത്തിയതിനിടെ മതിയായ രേഖകളില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മലപ്പുറത്ത് നിന്നാണ് ബംഗ്ലാദേശ് പൗരന്മാരെ പോലീസ് പിടികൂടിയത്. 4 മാസം വിയ്യൂർ ജയിലിൽ തടവു ശിക്ഷ കഴിഞ്ഞെങ്കിലും തിരിച്ചു പോകണമെങ്കിൽ ബംഗ്ലാദേശ് സർക്കാർ യാത്രാനുമതി നൽകണമായിരുന്നു. മറ്റു കേസുകളില്ലെന്ന് കേരള പോലീസും സ്ഥിരീകരിക്കണം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാറുണ്ട്. ഈ കാലതാമസമാണ് ധാക്കയിലെ സാമൂഹ്യ പ്രവർത്തക ഇന്ദുവർമ്മയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഇടപെടൽ മൂലം ഒഴിവായത്. കേരളത്തോടുള്ള നന്ദി അറിയിച്ചാണ് തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരാൾ കൂടി ജയിലിലുണ്ട്. ഇയാളെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും ജയിൽ അധികൃതർ അറിയിച്ചു. എംബസിയുടെ ഒത്തിരി സഹകരണമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഈ ഡിപ്പോർട്ടേഷൻ നടപടികൾ വളരെ സ്പീഡിൽ നടപ്പാക്കാനായിട്ട് സാധിച്ചു. പോലീസ് അധികാരികളും ജയിൽ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഒരു സ്പീഡി മൂവ്മെന്റ് നടത്തിയാണ് ഇത്രയും പേരെ നാട്ടിലേക്ക് അയക്കാനായിട്ട് സാധിക്കുന്നത്. സ്വതന്ത്രരായ 36 പേരെയും ബംഗ്ലാദേശ് ബോർഡറിൽ BSF കേരള പോലീസ് കൈമാറും. ഇതാദ്യമായാണ് ഇത്രയധികം ബംഗ്ലാദേശ് പൗരന്മാരെ ജയിലിൽ നിന്ന് ഒന്നിച്ച് മോചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കാട്ടുതീ തടയുന്നതിന് വേണ്ട നടപടികൾ മെച്ചപ്പെടുത്താനൊരുങ്ങി കേരള ഫയർഫോഴ്സ്. ഫയർഫോഴ്സിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് പ്രപ്പോസൽ നൽകാൻ തീരുമാനിച്ചതായി ഡയറക്ടർ ടോമിൻ ജെ തശങ്കരി പറഞ്ഞു. കാട്ടുതീ നിയന്ത്രിക്കുന്നതിന് ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തശങ്കരി അറിയിച്ചു. തമിഴ്നാട്ടിലെ തേനിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് സംസ്ഥാനത്ത് കാട്ടുതീ നേരിടുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ശുപാർശ സർക്കാരിന് നൽകാൻ തീരുമാനിച്ചതായി ഫയർഫോഴ്സ് മേധാവി ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. കാട്ടുതീ അണയ്ക്കാൻ ഹെലികോപ്റ്റർ വാങ്ങുന്നതും വനപ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ ചെയിനിലോടുന്ന ഫയർ ടാങ്കർ വാഹനങ്ങൾ, ഇവ വഹിക്കുന്നതിനുള്ള ട്രെയിലർ എന്നിവ വാങ്ങുന്ന കാര്യവും പ്രപ്പോസലിൽ ഉൾപ്പെടും.
അടിയന്തര അഗ്നിശമന സുരക്ഷാ പ്രവർത്തനത്തിനും വാർത്താവിനിമയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വനമേഖലയിൽ മൊബൈൽ ടവർ, വയർലെസ് സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്ന കാര്യവും സർക്കാരിനെ അറിയിക്കും. അട്ടപ്പാടി, രാജാക്കാട്, തെമ്മല ഉൾപ്പെടെ അഞ്ചോളം സ്ഥലങ്ങളിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ശുപാർശയും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് തച്ചങ്കരി അറിയിച്ചു. കൂടാതെ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഫയർ സ്റ്റേഷൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാട്ടുതീ അണയ്ക്കാൻ പ്രത്യേക പരിശീലനം നൽകുമെന്നും തച്ചങ്കരി പറഞ്ഞു. സംസ്ഥാന ഫോറസ്റ്റ് മേധാവി പി കെ കേശവനുമായി ടോമിൻ ജെ തച്ചങ്കരി നടത്തിയ ചർച്ചയിലാണ് കാട്ടുതീ ഫലപ്രദമായി നേരിടുന്നതിനാവശ്യമായ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ 7500 പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടി. പെരുമ്പാവൂർ സ്വദേശികളായ മുഹമ്മദ്, സലീം എന്നിവരിൽ നിന്നാണ് നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇവർ ഹാൻഡ്സ് വിതരണം ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പെരുമ്പാവൂരിലും അങ്കമാലിയിലും ഹാൻസ് ഹോൾസെയിലായി എത്തിച്ചു നൽകിയവരാണ് പിടിയിലായത്. പെരുമ്പാവൂർ സ്വദേശികളായ മുഹമ്മദ്, സലീം എന്നിവരിൽ നിന്നും 7500 പാക്കറ്റ് ഹാൻസ് പിടിച്ചെടുത്തു. ചാക്കുകൾ നിറച്ച ഹാൻസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയാലും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വാഴക്കണ്ണ് കൊണ്ടുവരുന്ന പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ചായിരുന്നു കടത്ത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറുപ്പുംപടി പോലീസും SPയുടെ RTF സ്ക്വാഡും ചേർന്ന് പെരുമ്പാവൂർ കോതമംഗലം റോഡിൽ വൈദ്യശാല പടിയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. എറണാകുളം ജില്ലാ പോലീസ് മേധാവി കിട്ടിയ രഹസ്യ വിവരം അനുസരിച്ചാണ് വാഴക്കന്ന് കൊണ്ടുവരുന്ന ഒരു പിക്കപ്പ് വാഹനം പരിശോധന നടത്തിയത്. കുറുപ്പുംപടി പോലീസിനോടൊപ്പം തന്നെ RTFഉം ഉണ്ടായിരുന്നു. പരിശോധനയിൽ 7500 പാക്കറ്റോളം ഹാൻഡ്സ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എവിടുന്നാണ് കൊണ്ടുവന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. സ്കൂൾ പിള്ളേർക്ക് അതുപോലെ ചെറുപ്പക്കാർക്ക് കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. വിപണിയിൽ ഉദ്ദേശിച്ച ഒരു 3 ലക്ഷത്തിലധികം വില വരുന്നതാണ്. ഒരു പാക്കറ്റിന് വിപണിയിൽ 60 രൂപയ്ക്ക് മുകളിലാണ് വില. ഏകദേശം 3 ലക്ഷത്തിലധികം രൂപയെങ്കിലും പിടിച്ചെടുത്ത ഹാൻസിന് വില വരുമെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇവർ കൂടുതലും ലക്ഷ്യമിടുന്നത്. പ്രദേശത്തെ പെട്ടിക്കടകൾ വഴിയാണ് ഹാൻസുകൾ വിതരണം ചെയ്യുന്നതെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കയറ്റുമതിക്കായി എത്തിക്കുന്ന പാക്കറ്റുകളിൽ നിന്നും പതിവായി വസ്ത്രങ്ങൾ മോഷ്ടിച്ചിരുന്ന ജീവനക്കാർ പിടിയിൽ. കാർഗോ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരായ 3 പേരാണ് പിടിയിലായത്. വസ്ത്രങ്ങൾ മോഷ്ടിച്ചത് കൂട്ടുകാർക്ക് സമ്മാനമായി നൽകാനാണെന്ന് പിടിയിലായവർ പറഞ്ഞു. തിരുപ്പൂരിലെ കമ്പനികളിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റി അയക്കാൻ എത്തിക്കുന്ന വസ്ത്രങ്ങളുടെ പാക്കുകളിൽ എണ്ണം കുറയുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു. ഇതിനെ തുടർന്നാണ് സുരക്ഷാ വിഭാഗം കാർഗോയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണം വ്യക്തമായത്. പാക്കറ്റ് തുറന്ന് ടീഷർട്ടുകളും മറ്റും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്കുള്ളിൽ രഹസ്യമായി ഒളിപ്പിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കാർഗോ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരായ സുജിൽ, സജാദ്, ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. വിമാനത്താവളത്തിൽ ലഗേജുകളിൽ നിന്നും മോഷണം പതിവാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവര് എയർ കാർഗോ ഏരിയയില് പാക്കറ്റുകൾ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റാരും അറിയാതെ ഇവര് 1-2 ടീഷർട്ടുകൾ മാത്രം എടുക്കുക, അതെടുത്ത് ഇവരുടെ ഡ്രസ്സിന്റെ ഇടയിൽ തിരികെ ഇവര് കൊണ്ടുപോവുക. ഇതായിരുന്നു പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. സ്വന്തമായി ഉപയോഗിക്കാനും സുഹൃത്തുക്കൾക്ക് സമ്മാനമായി നൽകാനുമായാണ് മോഷണം നടത്തിയിരുന്നതെന്നാണ് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞത്. 3 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദ വയർ വാർത്താ വെബ്സൈറ്റിനെതിരായ അപകീർത്തി കേസിൽ 12 April വരെ നടപടികൾ കൈക്കൊള്ളരുതെന്ന് ഗുജറാത്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് തേടി വെബ്സൈറ്റ് ഉടമകൾക്ക് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ ആസ്തി വർധന ചൂണ്ടിക്കാണിച്ച് വയർ വാർത്ത നൽകിയിരുന്നു. ഇതിനെതിരെ ജയ്ഷായാണ് മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. INX മീഡിയ കേസിൽ കാർത്തി ചിദംബരത്തെ ഈ മാസം 26 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീം കോടതി. അതേസമയം 20 March വരെ കാർത്തിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതിയിലെ കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ലെന്നാണ് കാർത്തി ചിദംബരം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.